വെൽക്കം ടു നിക്സസ് ടോക്സ്. ജീവിതത്തിൽ ഇതുവരെ ചെയ്യാത്തൊരു കാര്യം ചെയ്യാൻ പോകുന്ന ആവേശത്തിൽ വെള്ളിയാഴ്ച രാവിലെ തന്നെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയാണ്. അതായത് അന്തരിച്ച കുവൈറ്റ് അമീർ ഷെയ്ഖ് സബാ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാ അദ്ദേഹത്തിനോടുള്ള ആദര സൂചകമായി ഫോക്ക് നടത്തുന്ന ബ്ലഡ് ഡൊണേഷൻ ഡ്രൈവിൽ പങ്കെടുത്തുകൊണ്ട് ജീവിതത്തിൽ ആദ്യമായി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ കാണുന്ന വളരെ ഭംഗിയുള്ള ബിൽഡിംഗ് അൽ അദാൻ കോപ്പറേറ്റീവ് സെൻറ്റർ ഫോർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനാണ്. ഇത് അദാൻ ഹോസ്പിറ്റലിൽ നിന്നും 1 കിലോമീറ്റർ ദൂരത്തിൽ ഉള്ള ഒരു പുതിയ ബിൽഡിങ്ങാണ്. കൊറോണ സമയമായതുകൊണ്ടും വെള്ളിയാഴ്ച രാവിലെ 8 മണി ആയതുകൊണ്ട് ആൾക്കാരെ കൂടുതൽ തിരക്കൊന്നും കാണുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ ബിൽഡിങ്ങിനകത്തേക്ക് പോയി കാര്യങ്ങൾ നോക്കാം. ഫോക്കിൻ്റെ ഭാരവാഹികൾ നേരത്തെ എത്തി കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുന്നതേ ഉള്ളൂ. ഇത് തൃശ്ശൂരുള്ള ഒരു ചേട്ടനാണ്. അതുപോലെ തന്നെ ഇവിടെ കുവൈറ്റിൻ്റെ ബാക്കി ഭരണാധികാരികളുടെ ചില ചിത്രങ്ങളൊക്കെ കാണുന്നുണ്ട്. ടെമ്പറേച്ചർ സെൻസറിങ് മെഷീൻ, അതുപോലെ തന്നെ വളരെ സൗകര്യമുള്ളൊരു ബിൽഡിങ്ങാണ്. പ്രത്യേകിച്ച് ലോബി പോലെ ആൾക്കാർക്ക് വിശ്രമിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഈ ബ്ലഡ് ഡൊണേഷൻ പ്രോസസ്സിൽ ആദ്യം തന്നെ നാം ഇപ്പോൾ കുവൈറ്റിലായതുകൊണ്ട് സിവിൽ ഐ ഡി കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെൽത്ത് ഹിസ്റ്ററി ക്വസ്റ്റ്യനെയർ ഉണ്ട്. അത് നമ്മൾ പൂരിപ്പിച്ച് ഉള്ളിൽ കൊടുക്കേണ്ടതാണ്. അത് വളരെ കുറച്ച് ക്വസ്റ്റ്യങ്ങളേ ഉള്ളൂ. അതായത് നമ്മുടെ ആരോഗ്യത്തെപ്പറ്റിയും യാത്ര ചെയ്ത കാര്യങ്ങളും മറ്റ് മെഡിക്കൽ ഹിസ്റ്ററി, അതുപോലെ തന്നെ മൂന്നാമതായി ഹെൽത്ത് സ്ക്രീനിങ് ഉണ്ട്. ഇവിടെയാണ് ബ്ലഡ് പ്രഷർ, അതുപോലെ തന്നെ പൾസ്, ഹീമോഗ്ലോബിൻ കൗണ്ട്, പ്രത്യേകിച്ച് അയൺ കൗണ്ട് ഇതൊക്കെ ചെക്ക് ചെയ്യും. ഈ സമയത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഡോക്ടറോട് സംസാരിക്കാം. അഥവാ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, നമ്മുടെ ടെസ്റ്റിലുണ്ടെങ്കിൽ അത് നമ്മളോട് അവർ പറഞ്ഞ് മനസ്സിലാക്കി തരും. ബ്ലഡ് ടെസ്റ്റ് റിസൾട്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ നേരെ ബ്ലഡ് ടെസ്റ്റ് എടുക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ട് ഒരു 8-10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് നമുക്ക് തിരിച്ചു വരാം. അത് കഴിഞ്ഞിട്ട് വല്ല ജ്യൂസും പിന്നെ വല്ല സ്നാക്കും കഴിച്ച് നമ്മുടെ ശരീരം ഒന്ന് റീചാർജ് ചെയ്യണം. ശരിക്കും എന്താണ് ഈ രക്തം, അഥവാ വാട്ട് ഈസ് ബ്ലഡ്? ബ്ലഡിൽ പ്ലാസ്മ, റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റ്സ്, ഇങ്ങനെ 4 ഘടകങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ബ്ലഡ് ഡൊണേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ ബ്ലഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി, അതായത് പുറത്ത് നിന്ന് മാനുഫാക്ചർ ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമാണ് രക്തം. അപ്പം അത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരേ ഒരു ഇത് നമ്മുടെ ശരീരം തന്നെയാണ്. 3 തരത്തിലെ ബ്ലഡ് ഡൊണേഷൻ ഉണ്ട്. 1 ഹോൾ ബ്ലഡ് ഡൊണേഷൻ, അതായത് 470 ml ബ്ലഡ് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നത്, അതാണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഡബിൾ റെഡ് ബ്ലഡ് സെൽ ഡൊണേഷൻ, അതായത് നമ്മൾ 500 ml ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ സെപ്പറേറ്റർ മെഷീൻ ഉപയോഗിച്ച് 2 units of RBC വേർതിരിച്ചെടുത്തുകൊണ്ട് തിരിച്ച് ബാക്കിയുള്ള രക്തം നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ കയറ്റും. 3rd പ്ലേറ്റ്ലെറ്റ്സ് ഡൊണേഷൻ, അതായത് ഡൊണേഷൻ ത്രൂ സെൽ സെപ്പറേറ്റർ മെഷീൻ, എന്നിട്ട് അതിൽ നിന്ന് പ്ലേറ്റ്ലെറ്റ്സ് കളക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ബ്ലഡ് തിരിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ കയറ്റുക. ബ്ലഡ് ഡൊണേഷൻ കൊണ്ട് നമുക്കുണ്ടാകുന്ന മറ്റ് ഗുണങ്ങൾ, സാധാരണ അയൺ കൂടുതലുള്ള ആൾക്കാരുണ്ട്, അയൺ കണ്ടൻറ്റ് ഹീമോഗ്ലോബിൻ, അവർക്ക് അയൺ കണ്ടൻറ്റ് അക്യുമുലേറ്റ് ചെയ്യാൻ ഉള്ള ആ സാധ്യത കുറയും. അതുപോലെ തന്നെ ഹേർട്ട് ഡിസീസ്, ത്രോംബോസിസ് ഇതിൻ്റെയൊക്കെ റിസ്ക് കുറയും. ബോൺ മാരോക്ക് പുതിയ ബ്ലഡ് സെൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ആക്ടിവേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ബ്ലഡ് ഡൊണേഷൻ നടക്കുന്നത് 10 മിനിറ്റ് കൊണ്ട് ഇത് കഴിയും. എന്നാൽ ഡബിൾ റെഡ് ബ്ലഡ് സെൽ ഡൊണേഷന് 45 മിനിറ്റും പ്ലേറ്റ്ലെറ്റ് ഡൊണേഷന് ഒരു 60 മുതൽ 90 മിനിറ്റ് വരെ സമയമെടുക്കും. ഈ ഹോൾ ബ്ലഡ് ഡൊണേഷൻ നമുക്ക് സാധാരണ എവരി 8 weeks അപ് ടു 6 times പെർ ഇയർ നമുക്ക് നടത്താൻ വേണ്ടി പറ്റും. ഡബിൾ റെഡ് ബ്ലഡ് സെൽ ഡൊണേഷൻ എവരി 16 weeks അപ് ടു 3 times പെർ ഇയർ. അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ്സ് ഡൊണേഷൻ എവരി 2 weeks അപ് ടു 24 times പെർ ഇയർ. സാധാരണ രീതിയിൽ 17 മുതൽ 70 വയസ്സ് വരെയുള്ള ആരോഗ്യവാനായ ആരോഗ്യവതിയായ ആർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. അതുപോലെ ചില ആൾക്കാർക്ക് സംശയങ്ങളുണ്ടാവും, ഇപ്പം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിന് മുമ്പേ നമ്മളെന്തെങ്കിലും പ്രിപ്പറേഷൻ ചെയ്യണോ എന്നുള്ളത്. നമ്മൾ ചെയ്യണം. സത്യം പറഞ്ഞാൽ സാധാരണ നന്നായിട്ട് ഉറങ്ങണം തലേനാൾ, അതേമാതിരി കൂടുതൽ വെള്ളം കുടിക്കണം, നല്ല ഹെൽത്തി
ലൈറ്റ് മീൽസ് കഴിക്കണം. അതായത് ബ്ലഡ് എടുക്കുന്ന ദിവസം രാവിലെ നല്ല ഹെൽത്തി ഫുഡ് കഴിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററി, അതായത് ആൻറ്റിബയോട്ടിക്സ് കഴിക്കുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ ദന്തൽ റിലേറ്റഡ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂ. ഇപ്പം എൻ്റെ ബ്ലഡ് എടുത്ത് കഴിഞ്ഞു. ആക്ച്വലി ഞാനിപ്പോൾ പുറത്ത് വന്നപ്പം ബാക്കിയുള്ള ആൾക്കാരൊക്കെ രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളുമായിട്ട് വളരെ ബിസിയാണെന്ന് തോന്നുന്നു. എൻ്റെ ആദ്യത്തെ ബ്ലഡ് ഡൊണേഷൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് പറ്റുന്ന ആൾക്കാർ ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരിക. പുതിയൊരു വീഡിയോയുമായി നിക്സ സ്റ്റോക്സിൽ ഉടനെ വീണ്ടും കാണാം. ബൈ.